എന്നാലും കണ്ടുപിടിച്ചതാരാന്ന് ഞാനറിയില്ല. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലെ കർണൂൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വേലം കേവ്സിലേക്കാണ്. ആന്ധ്രാപ്രദേശ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇന്ത്യയുടെ അരിപ്പാത്രം എന്നാണ്. അവിടെ കൃഷി ചെയ്യുന്നത് 70% നെല്ലാണ്. ചോളം, ബജ്ര, നിലക്കടല, പരുത്തി തുടങ്ങിയവയും കൃഷി ചെയ്യുന്നു. എന്നാൽ വേലം കേവ്സിനെ പറ്റി പറയുമ്പോൾ 10,000-ലധികം വർഷങ്ങൾക്ക് മുന്നേ ഒരു നദി തീർത്ത അത്ഭുതമാണ് വേലം കേവ്സ്. കുറച്ച് ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞാൽ 10,000-ലധികം വർഷങ്ങൾക്ക് മുന്നേ ഈ പ്രദേശത്തോടെ ചിത്രാവതി നദി ഒഴുകി. വർഷങ്ങളോളം ചുണ്ണാമ്പ് കല്ലുകളും ചിത്രാവതിയിലെ ജലവും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കാർബോണിക് ആസിഡ് രൂപപ്പെട്ടു. അങ്ങനെയുണ്ടായ രാസീയക്ഷയം ചുണ്ണാമ്പ് കല്ലുകൾക്കിടയിൽ തീർത്തത് പുതിയൊരു ലോകമായിരുന്നു. പിന്നീട് എപ്പോഴോ അവിടെ നിന്നും ചിത്രാവതി പിൻവാങ്ങി. അവൾ ഒഴുകിയ വഴികൾ ആരും അറിയപ്പെടാതെ കാലങ്ങളോളം മണ്ണിൽ മൂടപ്പെട്ടു കിടന്നു. താഴെ ചിത്രാവതി തീർത്ത വിശാല ലോകത്തെക്കുറിച്ചറിയാതെ മുകൾ ഭാഗം കൃഷിഭൂമിയായി മാറി. ഇടിഞ്ഞുകിടന്നിരുന്ന ഗുഹാകവാടം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും ഉള്ളറകളുടെ രഹസ്യം തേടിപ്പോകാൻ ഒരാളും കൂട്ടാക്കിയില്ല. 1854 ബ്രിട്ടീഷ് സർവെയർ റോബർട്ട് ബ്രോസ്പൂട്ടാണ് വേലം ഗുഹ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിനുശേഷം 1953 ജർമ്മൻ സംഘം ഈ ഗുഹയിൽ പര്യവേഷണം നടത്തുകയും 2000 ഇത് ആന്ധ്രാപ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുകയും 2003 ഗുഹ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. ചിത്രാവതി അവൾ ഒഴുകിയ മനോഹരമായ സാമ്രാജ്യം ഉപേക്ഷിച്ച് വേലം കേവ്സിൽ നിന്ന് 30 കിലോമീറ്റർ അപ്പുറം മറ്റൊരു സാമ്രാജ്യം തീർത്ത് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സമതലങ്ങളിൽ ഏറ്റവും നീളമേറിയ ഗുഹയാണ് വേലം കേവ്സ്. 6,000-ലധികം വർഷമുള്ള ഈ ഗുഹ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുഹയാണ്. 5 കിലോമീറ്റർ നീളമുള്ള ഈ ഗുഹ നിരവധി കൈവഴികൾ നിറഞ്ഞതാണ്. ഗുഹയിലൂടെ ഏകദേശം 1.5 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാം. ബാക്കിയുള്ളത് അടഞ്ഞു പോവുകയോ മറ്റു സുരക്ഷാ കാരണത്താൽ നിർത്തിവച്ചിരിക്കുകയോ ആണ്. ഒരു ചെറിയ കിണറിലേക്ക് ഇറങ്ങുന്ന പോലെയാണ് ഗുഹയ്ക്കുള്ളിലേക്കുള്ള പ്രവേശനം. നല്ല വീതിയുള്ള പടികൾ ഇതിനായി നിർമ്മിച്ചിട്ടുണ്ട്. ഒരു ബസ്സിന് സുഖമായി കടന്നു പോകാൻ പറ്റത്തിൽ വലുപ്പത്തിൽ തുടങ്ങുന്ന ഗുഹ കൈവഴികളായി പിരിഞ്ഞ ശേഷം പലയിടത്തും ഒരാൾക്ക് നേരെ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള തലത്തിലേക്ക് ഉയരവും വീതിയും ചുരുങ്ങി വന്നു. ഗുഹയ്ക്കുൾവശം വായുസഞ്ചാരവും ദിശാബോർഡുകളും സുരക്ഷാ ക്യാമറകളും വെളിച്ചത്തിനും ഭംഗിക്കുമായി പല നിറത്തിലുള്ള അനേകം ബൾബുകളുമുണ്ട്. അതിനാൽ ഗുഹയുടെ ഓരോ മൂലയിലും നിർഭയമായി നമുക്ക് എത്തിച്ചേരാം. ഗുഹയ്ക്കുള്ളിൽ മെഡിറ്റേഷൻ ഹാൾ, സർപ്പത്തിൻ്റെ തലകളെന്ന് തോന്നിപ്പിക്കുന്ന പാറയിലുള്ള രൂപങ്ങൾ, ആൽമരവള്ളികളെന്ന് തോന്നിപ്പിക്കുന്ന പാറയിലുള്ള രൂപങ്ങൾ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളുണ്ട്. ഇതിൽ പാതാളഗംഗയാണ് ഏറ്റവും ആഴമേറിയ പ്രദേശം. 150 അടി താഴ്ചയുള്ള ഇവിടെ ശുദ്ധജല സ്രോതസ് കൂടിയുണ്ട്. 100 ആണ്ടുകൾക്ക് മുമ്പ് ജൈനരും ബുദ്ധമത വിശ്വാസികളും ഈ ഗുഹയിൽ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. അതിന് കാരണം അവിടെ ഒരു വലിയ ബുദ്ധപ്രതിമയുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും എളുപ്പം അനന്തപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് മാർഗം വേലം കേവ്സിൽ എത്തിച്ചേരാവുന്നതാണ്. രാവിലെ 10 മണി തൊട്ടാണ് ഗുഹയിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത്. ഒരാൾക്ക് 65 രൂപയാണ് ഫീസ്. എന്നാൽ ഇത് ആരാ കണ്ടുപിടിച്ച്? ഈ പുള്ളിക്ക് വേറൊരു പണിയില്ലായിരുന്നു ഇതിൻ്റെ അടിയിലേക്ക് കയറാൻ. അല്ലേ, എനിക്ക് തന്നെ പേടിയാ. അവിടെ അപ്പം ചെളിയല്ലേ, നീ ഞാൻ അടുത്ത് തള്ളിയതാ അത്. പക്ഷെ സംഭവം ഇത്രയും വലിയൊരു ചിന്തിക്കാൻ പോലും. അല്ല, നമ്മളിപ്പോ ഈ മറ്റേ സിനിമയിലൊക്കെ വേണ്ടി ഓരോ ആക്ടിവിസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കില്ലേ, അതുപോലെ ആ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതമാണ് അല്ലേ.